നമസ്കാരം. ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു ബ്രാൻഡഡ് ഹാൻഡ് വാഷുണ്ട്, നമ്മൾ ഉണ്ടാക്കിയ ഹാൻഡ് വാഷും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, ഇത് രണ്ടും തമ്മിൽ യൂസ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. ഒരു സോപ്പും ഗ്ലിസറിനും മാത്രമാണ് ഇതിലേക്ക് ആവശ്യം വരുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത്, നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രം വേണം. അത് ഏകദേശം ഒരു 2-2.5 ലിറ്ററോളം വെള്ളം കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ആവശ്യം. ഇവിടെ മെഷർമെൻറ്റിനായിട്ട് ഞാൻ കൃത്യമായിട്ട് എല്ലാം ഉറപ്പുവരുത്താനായിട്ട് ഇവിടെ ഒരു ലിറ്റർ കപ്പ് എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഉണ്ടാക്കാനായിട്ട് കെറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ ഞാനിവിടെ ഈ കെറ്റിൽ ഉപയോഗിച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീഡിയോ അകത്ത് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടാത്ത പ്രശ്നം കൊണ്ടാണ്. നിങ്ങളുണ്ടാക്കുമ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഇതെല്ലാം കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചടുപ്പിച്ച് എടുത്താൽ മതി. അപ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പരിപാടി, നമ്മൾ സോപ്പ് എടുക്കുന്നു. 100 ഗ്രാമിൻ്റെ സോപ്പാണ്, 25 രൂപയാണ് സോപ്പിൻ്റെ വില. നമ്മുടെ ഗ്ലിസറിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. 15 രൂപയാണ് ഈ കുപ്പിയുടെ വില. പക്ഷേ നമുക്ക് വെറും 2-2 സ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. മാക്സിമം പോയി ഒരു 5 രൂപയുടെ ഗ്ലിസറിൻ മാത്രമേ നമ്മൾ ഈ ഒരു സാധനത്തിനായിട്ട്, ഈ ഒരു പ്രോസസ്സിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ 25 രൂപയുടെ സോപ്പും 5 രൂപയുടെ ഗ്ലിസറിനും അടക്കം ഒരു 30 രൂപയാണ് മാക്സിമം ചിലവ് വരുന്നത്. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് 2 ലിറ്റർ ഹാൻഡ് വാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹാൻഡ് വാഷുകൾ വളരെ ചെറിയ ബോട്ടിലുകൾക്കാണ് 25 രൂപ. ഇപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലൊക്കെ, നമ്മുടെ ലൈഫ് ബോയുടെ ആണ് ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് 25 രൂപയാണ് വില. 80 ml ആണ് ഈ ലൈഫ് ബോയുടെ ഹാൻഡ് വാഷ് വരുന്നത്. അതിനാണ് ഈ 25 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഏകദേശം 2 ലിറ്റർ ആണ്. അതായത് നമ്മൾ ഇത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ 25 രൂപയ്ക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സെയിം സാധനം നമുക്ക് 2 രൂപയ്ക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ സോപ്പ് എടുക്കുക. സോപ്പ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരതുക. അപ്പോൾ സോപ്പിൻ്റെ അളവും അതിൻ്റെ ഒപ്പം തന്നെ വെള്ളത്തിൻ്റെ അളവും ഇതൊക്കെ നിങ്ങൾക്ക് ആനുപാതികമായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ സോപ്പ് നല്ലപോലെ ചെറിയ ചെറിയ പീസുകളാക്കി, ഗ്രാനുൾസാക്കി മാറ്റുക. അതിനുശേഷം നമ്മളതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ച് കെറ്റിൽ അപ്പം തന്നെ അളന്നൊഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് ഈ പാത്രത്തോട് കൂടിയിട്ട് കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 100 ഗ്രാം സോപ്പിലേക്ക് 2 ലിറ്റർ ആണ് വെള്ളം ഒഴിക്കുന്നത്. 100 ഗ്രാം സോപ്പ് പ്ലസ് 2 ലിറ്റർ വെള്ളം. അപ്പോൾ നമ്മളിവിടെ നിലവിൽ നമ്മളിവിടെ കപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കെറ്റിൽ തിളപ്പിച്ച വെള്ളം തിളച്ച ഉടനെ തന്നെ നേരെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ സോപ്പ് ഇതിൽ നന്നായിട്ട് അലിഞ്ഞു ചേരുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ തിളപ്പിക്കൽ കഴിഞ്ഞു. തിളപ്പിച്ച് താഴെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം. 2 സ്പൂണാണ് നമ്മളിതിലേക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്രോക്സിമേറ്റ് നമുക്കൊരു 5 ml to 10 ml വരെ ചേർത്താൽ മതി. 10 ml മാക്സിമം ചേർത്താൽ മതി. അപ്പോൾ സ്പൂണെന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷനാണ്, ഏതാണ് സ്പൂൺ, ഏതാണ് ടീസ്പൂൺ, ടേബിൾ സ്പൂൺ ഏതാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 10 ml മാക്സിമം പോയാൽ 10 ml എന്നുള്ളത് കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ അത് വിഷയമാക്കണ്ട. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മളിത് എടുത്തു വയ്ക്കാം. അപ്പോൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം 10 മണിക്കൂറെങ്കിലും കാത്തിരിക്കണം. കുറച്ച് സമയം കൂടുതലായെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 10 മണിക്കൂർ എടുത്തു വയ്ക്കുന്ന സമയത്ത് ഇത് അടച്ചു വയ്ക്കാൻ മറക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും സേഫായിട്ട് ഇരുന്നോളും. മറ്റു വല്ല ജീവികളോ പാറ്റകളോ കയ്യിൽ വന്ന് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ 10 കൂടുതൽ സമയം ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം. ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഒരു കട്ടയായ പോലെയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ അതിനൊന്ന് ഉടച്ചു കഴിഞ്ഞാലോ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നല്ലപോലെ ഉടഞ്ഞു വരും. ഒരു ജെല്ല് രൂപത്തിലേക്ക് മാറിക്കിട്ടും. അപ്പോൾ ജെല്ല് രൂപത്തിലാക്കി കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ സാധനം ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇഷ്ടമുള്ള കുപ്പിയിൽ ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ ആക്കിയിട്ട് ഇത് സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ 1 ലിറ്ററിൻ്റെ കുപ്പികളും ഒപ്പം തന്നെ ഒരു 250 ml കൊള്ളുന്ന ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്കൊരു 30 രൂപയ്ക്ക് 2 ലിറ്റർ കൃത്യമായിട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹാൻഡ് വാഷ് ഉണ്ടാക്കിയാൽ മാത്രം പോലല്ലോ, കൈ കഴുകിയിട്ട് ഇതിൽ എഫക്റ്റ് അങ്ങനെ ഉണ്ട്, അതായത് പത നല്ലപോലെ വരുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിനെ അപേക്ഷിച്ച് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ തോന്നി. അതായത് പത കുറച്ച് കുറവാണ്. അത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിനനുസരിച്ചിട്ട് മാറ്റേണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അത്ര അങ്ങോട്ട് ഒരു എഫക്റ്റ് നമുക്ക് ഇതിൽ തോന്നുന്നില്ല. എന്തായാലും അതിൻ്റെ 10ൽ 1 പോലും വിലയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ലാഭകരമാണ്. അതായത് 25 രൂപ 80 ml ചിലവ് വരുന്നുണ്ട്, അതേ സ്ഥാനത്ത് നമുക്ക് 30 രൂപയ്ക്ക്
രണ്ട് ലിറ്റർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ കൊറോണ കേട്ട് എല്ലാവരും ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് പുറത്ത് പോകാൻ പറ്റാത്ത ആൾക്കാർ വീട്ടിൽ സോപ്പുണ്ട്, ഒരു ചെറിയ കുറച്ച് ഗ്ലിസറിനും ബാക്കിയുണ്ടെന്ന് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപയോഗിച്ച് നോക്കാം. അതുപോലെ തന്നെ കർഷകർ എപ്പോഴും ഇത്തരത്തിൽ കുറച്ചധികം ഹാൻഡ് വാഷ് ഉണ്ടാക്കി വയ്ക്കുക. നിങ്ങളുടെ ഫാമുകളിലൊക്കെ കയറി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകാൻ ശ്രമിക്കുക. ഫാമിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഒരു ചെറിയൊരു പൈപ്പും അതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ കൈ കഴുകാനുള്ള ഒരു സംവിധാനം ഈ ഒരു ഹാൻഡ് വാഷും അവിടെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക.